നഗരമധ്യത്തിലെ പറമ്പിൽ പൂങ്കാവനം ഒരുക്കി ഒരച്ഛനും മകനും. ഓണത്തിന് പൂക്കളമിടാൻ അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന മലയാളികൾക്ക് ഓണത്തപ്പനെ വരവേൽക്കാൻ നിറപുഞ്ചിരിയോടെ തലയുയർത്തി നിൽക്കുകയാണ് ചെണ്ടുമല്ലിപ്പൂക്കൾ. അത്തം പിറന്നാൽ കേരളക്കരയാകെ ഓണത്തിമിർപ്പാണ്. മുറ്റത്ത് പൂക്കളമൊരുക്കി മാവേലി തമ്പുരാനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓരോ ഭവനങ്ങളും. ഓണ സീസൺ ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി ഇപ്പോൾ 2 വർഷമായിട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ചെയ്തു, നല്ല വിളവും കിട്ടി. അതാണ് ഈ പ്രാവശ്യം കൂടുതൽ ചെയ്യാൻ ഇറങ്ങിയത്. ഇപ്പം മഴയുടെ ഒരു ബുദ്ധിമുട്ട് വളരെ നല്ല രീതിയിൽ കൃഷിയെ ബാധിച്ചിട്ടുണ്ട് ഈ വർഷം. അതുകൊണ്ട് കഷ്ടപ്പാട് കൂടുതലായിരുന്നു, വെള്ളത്തിനും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. പിന്നെ നല്ല അത് എന്നിട്ടും കഷ്ടപ്പെട്ടതിന് നല്ല വിളവ് ഈ വർഷം കൃഷിയിൽ കിട്ടിയിട്ടുണ്ട്. അത് പ്രാദേശികമായിട്ട് പൂ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നെ അധികം ബാലൻസ് ഉള്ളത് കടകൾക്ക് ഷോപ്പുകൾക്ക് കൊടുക്കാനാണ് തീരുമാനം. കൊല്ലം കോർപ്പറേഷന്റെ 8ാം ഡിവിഷനിൽ കൊല്ലം ബൈപ്പാസിന് സമീപം നീരാവിൽ 30 സെന്റ് സ്ഥലത്താണ് അച്ഛനും മകനും ചേർന്ന് നഗരവാസികൾക്ക് പൂക്കളമൊരുക്കാൻ പൂങ്കാവനം ഒരുക്കിയിരിക്കുന്നത്. ഈ കോർപ്പറേഷൻ്റെ കീഴിൽ കൃഷി വളരെ കുറവാണ്. അപ്പം ഗൾഫ് ജീവിതത്തിൽ നിന്നപ്പോഴേ മനസ്സിലുദിച്ച ഒരു ആശയമായിരുന്നു പച്ചക്കറി കൃഷിയും എന്നുള്ളത്. പക്ഷേ നാട്ടിൽ വന്നപ്പം പൂക്കൃഷി ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഈ ഒരു ഓണ സീസൺ മാത്രം കൂടുതൽ പൂക്കൃഷിയിലോട്ട് ആകർഷിച്ചു. കാരണം ആൾക്കാർക്ക് കൂടുതലും ആകർഷണം പൂക്കളെയാണ്. മനസ്സിന് സന്തോഷം, പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനുള്ള മനസ്സിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ആയപ്പോഴും കൂടുതൽ അത് ചെയ്യണമെന്നുള്ള ഒരു മനസ്സിന് നമ്മളെ മനസ്സിന് ഒരു ആഗ്രഹം വന്നു. ബൈപ്പാസ് റോഡിൽ നീരാവിൽ പാലത്തിന് സമീപം ശിവത്തിൽ 76 വയസ്സുള്ള വിശ്വനാഥൻ, മകൻ 44കാരനായ പ്രിൻസ് വിശ്വനാഥൻ എന്നിവരാണ് ആരുടെ കണ്ണിനും കുളിർമയേകുന്ന ഈ പൂക്കളുടെ ദൃശ്യവിരുന്നൊരുക്കിയിരിക്കുന്നത്. 8 വർഷം നീണ്ട ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ നാട്ടിലെത്തിയാൽ എന്ത് ജോലി ചെയ്യാൻ പറ്റും എന്ന് പ്രിൻസ് ചിന്തിച്ചില്ല. കാരണം തന്റെ മനസ്സിനുള്ളിൽ ഒരു കർഷകനുണ്ടെന്ന് പ്രിൻസ് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് വീട്ടിലെത്തിയ പ്രിൻസ് തൂമ്പയുമായി ഇറങ്ങി. എന്നാൽ സ്വന്തമായി 7 സെന്റ് ഭൂമി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ വീടുകൂടി വെച്ചപ്പോൾ സ്ഥലപരിമിതിയായി. അതോടെ സമീപത്ത് കാടുമൂടിയ പറമ്പുകളുടെ ഉടമസ്ഥരെ കണ്ട് പറമ്പ് വൃത്തിയാക്കി കൃഷി ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അവർ പറമ്പ് കൃഷി ചെയ്യുവാനായി വിട്ടുകൊടുത്തു. തരിശായി കാടുകയറിയ ഭൂമിയിൽ അച്ഛന്റെയും മകന്റെയും കഠിനാധ്വാനത്തിലൂടെ വിവിധയിനം പച്ചക്കറികൾ വിളഞ്ഞു. 3 വർഷം കൊണ്ട് സമീപത്തെ കാടുകയറിയ പറമ്പുകൾ ഈ അച്ഛനും മകനും കൃഷിയോഗ്യമായ മണ്ണാക്കി മാറ്റി. ഇപ്പോൾ 2 വർഷമായി ഓണത്തിനുള്ള പൂക്കൾ കൃഷി ചെയ്യുകയാണ്. ചെണ്ടുമല്ലിയാണ് പ്രധാന പൂക്കൃഷി. നാട്ടിൽ ആവശ്യക്കാർ ഏറെയാണ്. ആവശ്യക്കാർക്ക് പൂക്കൾ നൽകിയ ശേഷം പൂക്കടക്കാർക്ക് ശേഷിക്കുന്ന പൂക്കൾ നൽകും. ഒരു ചെടിയിൽ 30 പൂക്കളോളം ലഭിക്കും. സാധാരണ ദിവസങ്ങളിൽ കിലോയ്ക്ക് 70 രൂപ മുതൽ 80 രൂപ വരെ ലഭിക്കും. വിശേഷ ദിവസങ്ങളിൽ കിലോയ്ക്ക് 200 രൂപ വരെയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രതികൂല സാഹചര്യം അതിജീവിച്ചാണ് ഈ അച്ഛനും മകനും ചെണ്ടുമല്ലി പൂക്കളിൽ വിജയഗാഥ രചിച്ചിരിക്കുന്നത്. കൃഷി പരിപാലനത്തിന് അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും സഹായം പ്രിൻസ് വിശ്വനാഥന് ലഭിച്ചതോടെയാണ് 100 മേനി കൊയ്യാൻ കഴിഞ്ഞത്. സാമ്പത്തിക ലാഭം മാത്രമല്ല, കിട്ടുന്ന സമയം കൊണ്ട് കൃഷി ആസ്വദിച്ച് ചെയ്യുകയാണ് ഈ 44കാരൻ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.